ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ കേരള പി എസ് സിയുടെ ടെൻത്ത് ബേയ്സ് ആയിട്ടുള്ള എക്സാമുകൾക്കെല്ലാം കൂടി ഒറ്റ പ്രിലിമിനറി എക്സാണുള്ളത് അതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസ് ടോപ്പിക് വേസായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തൊരു ഉണ്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ടെൻത്ത് പ്രിലിമിനറി എക്സാമിലെ ഫിസിക്സ് പോർഷനിൽ ഫസ്റ്റ് ടോപ്പിക്കായ ദ്രവ്യവും പിണ്ടോ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതല്ല നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതും ഇതുവരെ എക്സാമിന് വായിച്ചിട്ടുള്ളതുമായ ആണ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ദ്രവ്യം ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നു അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏത് വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് അപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാല് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം ഇനി ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് ഭാരം എന്ന് പറയാറുണ്ട് പക്ഷേ ഭാരം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം അനുസരിച്ച് വ്യത്യാസപ്പെടും അതായത് ദ്രവ്യത്തിൻ്റെ പിണ്ടം എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും കാരണം ഭൂമിയിൽ എങ്ങോട്ട് മാറിയാലും പിണ്ടത്തിന് മാറ്റം വരില്ല പക്ഷേ ഭാരം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും അതായത് ഇപ്പോൾ ധ്രുവപ്രദേശത്ത് നിന്നാലും അല്ലെങ്കിൽ നമ്മൾ ഇക്വേറ്ററിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാലും ഈ ഭാരത്തിന് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ആ വസ്തുവിൻ്റെ പിണ്ടത്തിന് എന്ത് വരില്ല വ്യത്യാസമൊന്നും വരില്ല അപ്പം ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയാം ഇനി ആ വസ്തുവിലെ ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഇനി ഈ പിഡം എന്താണ് ഭൂമിയിൽ എവിടെയായാലും ആയാലും പിണ്ടം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും അതായത് വസ്തുവിലെ ദ്രവ്യത്തിന്റെ അളവ് സ്ഥിരമായിരിക്കും പക്ഷേ ഭാരം എന്തായിരിക്കും ഓരോ സ്ഥലത്തും വ്യത്യാസമായിരിക്കും ധ്രുവപ്രദേശത്തും ഭൂമിയുടെ ഇക്വേറ്ററിലും ഒക്കെ ഭാരത്തിന് ഭാരത്തിനെന്ത് വ്യത്യാസം അനുഭവപ്പെടും ദ്രവ്യത്തിന് പ്രധാനമായും ഏഴവസ്ഥകളുണ്ട് എത്രയാണ് ഏഴവസ്ഥകളുണ്ട് ഏതൊക്കെയാ നോക്കാം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഇങ്ങനെ പ്രധാനപ്പെട്ട അവസ്ഥകളുണ്ട് അപ്പൊ ഈ ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കണം കാരണം ഇതിനു മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഏതാണ് എന്ന് അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നാണ് ഉത്തരം ഇപ്പൊ ദ്രവ്യത്തിന് പ്രധാനമായും അവസ്ഥകളുണ്ട് ഏതൊക്കെയാണ് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂഗോൺ പ്ലാസ്മ അപ്പോൾ ഈ ഓർഡറിന് തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കെ ഇപ്പോൾ എക്സാമിന് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം പ്ലാസ്മ എന്നാണ് ഉത്തരം അപ്പോൾ ദ്രവ്യത്തിന് പ്രധാനമായും ഏഴവസ്ഥകളുണ്ട് ഏതൊക്കെയാണ് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നിങ്ങനെ ഏഴവസ്ഥയിലാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഇനി ഇത് പോരാഞ്ഞിട്ട് ദ്രവ്യത്തിൻ്റെ പുതിയ രണ്ടവസ്ഥകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ടൈം ക്രിസ്റ്റൽ എക്സിറ്റോണിയം ഏതൊക്കെയാണ് ടൈം ക്രിസ്റ്റൽ എക്സിറ്റോണിയം എന്നിങ്ങനെ രണ്ടവസ്ഥകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ പ്രധാനമായും പഠിച്ചു വെക്കേണ്ടത് ഈ ഏഴവസ്ഥകളാണ് പിന്നെ എന്താണ് എക്സാമിന് ഇപ്പോ നാലാമത്തെ അവസ്ഥ ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം പ്ലാസ്മ എന്നാണ് ഉത്തരം ഏഴാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം ക്വാർക്ക് ഗ്ലൂഗോൺ പ്ലാസ്മ അപ്പോൾ ഈ ഓർഡറിന് തന്നെ പഠിച്ചു വെക്കുക ഒന്നുകൂടി പറയാം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂഗോൺ പ്ലാസ്മ എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഏഴവസ്ഥകൾ ദ്രവ്യത്തിനുണ്ട് പിന്നെ കണ്ടെത്തിയ രണ്ടവസ്ഥകളാണ് ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയോ എന്താണ് ടൈം ക്രിസ്റ്റൽ എക്സിറ്റോണിയം തുടങ്ങിയവ പുതുതായി കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ് അപ്പോൾ ഈ ഏഴെണ്ണം പഠിക്കാൻ വിട്ടുപോകരുത് ഈ ഓർഡറിന് തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പം ആറാമത്തെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം ഫെർമിയോണിക് കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് കണ്ടൻസേറ്റ് കണ്ടേറ്റ് ആണല്ലോ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ അപ്പോൾ ഇങ്ങനെ ഏഴവസ്ഥകൾ ദ്രവ്യത്തിനുണ്ട് ഓക്കെ ഏതൊക്കെയാണ് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂഗോൺ പ്ലാസ്മ എന്നിങ്ങനെ ഏഴാവസ്ഥകളുണ്ട് ഏറ്റവും പുതുതായി കണ്ടെത്തിയ രണ്ടാവസ്ഥകൾ ഏതൊക്കെയാണ് ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം ദ്രവ്യത്തിൻ്റെ ആദ്യത്തെ അവസ്ഥയായ ഖരാവസ്ഥ അല്ലെങ്കിൽ സോളിഡ് അപ്പോൾ ഖരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എന്തായിരിക്കും ഒരു പ്രത്യേക ആകൃതി ഉണ്ടായിരിക്കും അതുപോലെ വ്യാപ്തവും ഉണ്ടായിരിക്കും നമുക്കറിയാം ഖരവസ്തുക്കൾ വയ്ക്കാൻ അതിന് പ്രത്യേകം സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഖരപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിൽ തന്മാത്രകളുടെ ആകർഷണ ബലം വളരെ കൂടുതലാണ് അതായത് മറ്റുള്ളവയെ അപേക്ഷിച്ച് വാതകങ്ങളെയോ ദ്രാവകങ്ങളെയോ അപേക്ഷിച്ച് തന്മാത്രകൾ തമ്മിലുള്ള ബലം വളരെ കൂടുതലാണ് അതായത് ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിൽ തന്മാത്രകൾ വളരെ അടുങ്ങിയടുങ്ങിക്കാണപ്പോഴക്കിടയിൽ സ്ഥലം കാണില്ല സ്പേസ് കാണില്ല അപ്പോൾ അങ്ങനെ തന്മാത്രകൾ തമ്മിൽ അടുങ്ങി അടുങ്ങി കാണുന്നതും അതുപോലെ ആ തന്മാത്രകൾ തമ്മിലുള്ള ബലം വളരെ കൂടുതലുള്ളതുമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഖരം അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് ആണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ആ ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് ഒരു പ്രത്യേക ആകൃതി നമുക്ക് പറയാൻ പറ്റില്ല അത് ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പാത്രമാണെങ്കിൽ ആ ദ്രാവകത്തിന് എന്തായിരിക്കും സ്ക്വയർ ഷേപ്പ് ആയിരിക്കും അതുപോലെ ഏത് ഏത് വസ്തുവിലാണോ ഉൾക്കൊള്ളുന്നത് ആ വസ്തുവിൻ്റെ ആകൃതിയായിരിക്കും ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾക്ക് ഉള്ളത് അപ്പോൾ നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ എന്താണ് ഇവയ്ക്കും എന്ത് വേണം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അത്തരം പദാർത്ഥങ്ങളെയാണ് നമ്മൾ ദ്രാവക പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും അതായത് തന്മാത്രകൾക്കിടയ്ക്ക് സ്ഥലം കാണപ്പെടും അപ്പോൾ അത്തരം പദാർത്ഥങ്ങളെയാണ് നമ്മൾ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് അപ്പോൾ നിശ്ചിത ആകൃതിയില്ല പകരം അവയ്ക്ക് ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ആകൃതിയായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ എന്ന് പറയുന്നത് ഖലത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും അതായത് തന്മാത്രകൾക്കിടയ്ക്ക് എന്തുണ്ടായിരിക്കും സ്പേസ് ഉണ്ടായിരിക്കും അത്തരം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ദ്രവ്യങ്ങളെയാണ് നമ്മൾ ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് വാതകം അല്ലെങ്കിൽ ഗ്യാസ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ദ്രാവകത്തെ പോലെ തന്നെ ഒരു നിശ്ചിത ആകൃതിയില്ല അത് മാത്രമല്ല വ്യാപ്തവുമില്ല അതായത് ആണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉൾക്കൊള്ളിക്കുന്നത് അതിൻ്റെ ആകൃതി ഉണ്ടാവും ആണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റില്ല ഇതിന് വ്യാപ്തമില്ല സ്ഥിതി ചെയ്യാൻ പ്രത്യേകിച്ചൊരു സ്ഥലം ആർക്കു വേണ്ട വാതകങ്ങൾക്ക് ആവശ്യമില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് തന്മാത്രകൾ തമ്മിലുള്ള അകലം ദ്രാവകത്തെ അപേക്ഷിച്ചും വളരെ കൂടുതലാണ് അതായത് തന്മാത്രകൾക്കിടയ്ക്കുള്ള സ്പേസ് വളരെ കൂടുതലാണ് തന്മാത്രക അതുകൊണ്ട് തന്നെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലവും വളരെ കുറവാണ് അത്തരം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ദ്രവ്യത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് വാതകത്തിൻ്റെ പ്രത്യേകത നിശ്ചിത ആകൃതിയില്ല വ്യാപ്തമില്ല അതുപോലെ തന്നെ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങളാണ് വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് തന്മാ ഇവയുടെ അതായത് ഒരു വാതകത്തിൻ്റെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയായിരിക്കും വളരെ കുറവായിരിക്കും അത്തരം ദ്രവ്യത്തെയാണ് നമ്മൾ വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് അടുത്തത് പ്ലാസ്മ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയാണ് അതായത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയും സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയിലാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്താണ് ഉയർന്ന വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ ഈ അവസ്ഥയിൽ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായാണ് കാണപ്പെടുന്നത് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് പ്ലാസ്മാ അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ അതായത് പ്ലാസ്മ അവസ്ഥയിൽ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ അയോണുകളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഇത് എപ്പോഴും ഉയർന്ന താപനിലയിലാണ് കാണപ്പെടുന്നത് അത് മാത്രമല്ല തന്മാത്രകൾ അയോണുകളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് കൂടാതെ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മാ അവസ്ഥയാണ് അതായത് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഊഷ്മാവ് കൂടും ഊഷ്മാവ് കൂടുമ്പോൾ അവിടുത്തെ തന്മാത്രകളെ എന്ത് രൂപത്തിലേക്ക് മാറും അയോണുകളുടെ രൂപത്തിലേക്ക് മാറും അപ്പോൾ അങ്ങനെ മിന്നലിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ പ്ലാസ്മാവസ്ഥ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ ഇനി ഈ അവസ്ഥയിൽ തന്മാത്രകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത് ക്രമരഹിതമായിട്ട് കാണപ്പെടും അതുമാത്രമല്ല ഉയർന്ന ഊഷ്മാവിൽ തന്മാത്രകൾ അല്ലെങ്കിൽ തന്മാത്രകൾ എന്താണ് അയോണുകളുടെ രൂപത്തിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ എന്ന് പറയുന്നത് പിന്നെ കൂടാതെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും എന്താണ് പ്ലാസ്മാ അവസ്ഥയിലാണ് അതായത് ഊഷ്മ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കാര്യം എടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് എന്താണ് ഊഷ്മാവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെയും ദ്രവ്യം ഏതവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് കൂടാതെ മിന്നലുണ്ടാകുന്ന സമയത്തും ദ്രവ്യം ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത് അയോണുകളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് അതായത് മിന്നലുണ്ടാകുന്ന സമയത്തും ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിലായിരിക്കും അടുത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അതായത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് എന്താണ് ബോസോണുകളാണ് എന്താണ് ബോസോണുകൾ അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബോസോണുകളാണ് ഈ ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ആരാണ് പോൾ ഡിറാക്ക് അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ നിർമ്മാണ ഘടകം എന്നറിയപ്പെടുന്നത് ബോസോണുകളാണ് ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ഇനി എന്താണ് ഇവിടെ ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്ലാസ്മ അവസ്ഥയിൽ പറഞ്ഞത് ദ്രവ്യത്തിൻ്റെ ഊഷ്മാവ് എന്ന് പറയുന്നത് അതായത് ദ്രവ്യം പ്ലാ പ്ലാസ്മാ എത്തുന്നത് വളരെ ഉയർന്ന ഊഷ്മാവിലാണ് അതായത് ഊഷ്മാവ് കൂടുമ്പോഴാണ് പ്ലാസ്മാവസ്ഥയിലേക്ക് എത്തുന്നത് അതേസമയം ഇവിടെയാണെങ്കിൽ വളരെ താഴ് താഴ്ന്ന താപനിലയിലാണ് എവിടേക്ക് എത്തുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലേക്ക് എത്തുന്നത് അതായത് ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ അതായത് എന്താണ് ഏറ്റവും താഴ്ന്ന താപനിലയിൽ ദ്രവ്യം എത്തുന്ന അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് അതായത് താപനില കേവല പൂജ്യത്തോടടുക്കുമ്പോഴുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ അപ്പോൾ താപനില കേവല പൂജ്യത്തോടടുക്കുമ്പോഴുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് കേവല പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം കെൽവിൻ അല്ലെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം കെൽവിൻ അല്ലെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് ദ്രവ്യം തണുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് പേരിൽ തന്നെയുണ്ട് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ആൽബർട്ട് ഐൻസ്റ്റീനും ആരൊക്കെയാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലെ ബോസ് എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ ബോസ് ആണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീനാണല്ലേ അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ താഴ്ന്ന അതായത് കേവല പൂജ്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ത്തെ നിർമ്മാണ ഘടകം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ബോസോണുകളാണ് ഈ ബോസോൺ എന്ന ആദ്യമായി പദാദ്യമായി ഉപയോഗിച്ചതാരാണ് പോൾഡിറാക്കാണ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്താണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് അതായത് താഴ്ന്ന നിലയിൽ താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇവിടെയും താപനില എന്ന് പറയുന്നത് കുറവാണ് വളരെ കുറവാണ് അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണി കണ്ടൻസേറ്റ് എന്താണ് അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ആ ഫെർമിയോണി കണ്ടൻസേറ്റ് എന്നാണ് ഉത്തരം അപ്പൊ അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ് ഫെർമിയോണി കണ്ടൻസേറ്റ് ആണ് എന്താണ് അതിദ്രവത്വം എന്ന് പറഞ്ഞാൽ അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം എന്ന് പറയുന്നത് എന്താണ് വളരെ താഴ്ന്ന താപനിലയിൽ അതായത് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും ആ അവസ്ഥയിൽ പദാർത്ഥങ്ങൾ എന്തു ചെയ്യും ഭൂഗുരുത്വത്തിനെതിരായിട്ട് സഞ്ചരിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് അപ്പോ അതിദ്രോത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ആ ആറാമത്തെ അവസ്ഥയായ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് അതുപോലെ നമ്മൾ നേരത്തെ ബോസ് ഐൻസ്റ്റീൻ ിലെ അന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബോസോണുകളാണെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ ഫെർമിയോണിക് കണ്ടൻസേറ്റില് ബോസോണിന് പകരം ഇവിടുത്തെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ് ഫെർമിയോണുകളാണ് എന്താണ് ഫെർമിയോൺ അപ്പോൾ ഫെർമിയോണിക് കണ്ടൻസേറ്റിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഫെർമിയോണുകളാണ് അതുപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റിന് ഒരു ഉദാഹരണമാണ് ചിറാൽ കണ്ടൻസേറ്റ് എന്താണ് ചിറാൽ കണ്ടൻസേറ്റ് അപ്പോൾ ഏറ്റവും താഴ്ന്ന താപനിലയുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇവിടെ എന്താണ് കാണിക്കുന്നത് അതിദ്രവത്വമാണ് കാണിക്കുന്നത് അതായത് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കുന്ന പദാർത്ഥങ്ങളിലെ അവസ്ഥ എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് ഇനി ഈ ഫെർമിയോണിക് കണ്ടൻസേറ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഫെർമിയോണുകളാണ് എന്താണ് ഫെർമിയോണുകൾ ബോസ് ബോസൈൻസ്റ്റീൻ ബോസോൺ ബോസോണായിരുന്നു ഫെർമിയോണി കണ്ടൻസേറ്റില് ഫെർമിയോണുകളാണ് ആ പേരിൽ തന്നെ അല്ലേ അപ്പോൾ ഫെർമിയോണി കണ്ടൻസേറ്റിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ് ചിറാൽ കണ്ടൻസേറ്റ് ആണ് എന്താണ് ചിറാൽ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ഫെർമിയോണി കണ്ടൻസേറ്റിന് ഒരു ഉദാഹരണമാണ് ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്താണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഇവിടെ എന്താ പറയല് നമ്മൾ പ്ലാസ്മാ അവസ്ഥയിൽ പറഞ്ഞതുപോലെയാണ് എന്താണ് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത് ഇതിന് മുന്നേ പറഞ്ഞിടത്ത് എന്തായിരുന്നു താപനില വളരെ താഴ്ന്നതായിരുന്നു പക്ഷെ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയില് ഉയർന്ന താപനിലയാണുള്ളത് മാത്രമല്ല ഈ കോർക്ക് എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണമെന്ന് പറയുന്നത് ഇപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണമേതെന്ന് ചോദിച്ചാൽ എന്താണ് ക്വാർക്കാണ് ഈ ആരൊക്കെയാണ് ഈ കോർക്ക് കണ്ടുപിടിച്ചത് മുറേ ജൽമാനം ജോർജ് ആണ് കോർക്ക് അതായത് ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ചത് മുറേ ജൽമാനം ജോർജ് സ്വിഗുമാണ് ആരൊക്കെയാണ് മുറേ ജൽമാൻ ജോർജ് സ്വിഗ് എന്താണ് ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് മുറേ ജൽമാനും ജോർജ് സ്വിഗും ഇനി ക്വാർക്ക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് മുറേ ജൽമാനാണ് ആരാണ് മുറേ ജൽമാൻ അപ്പൊ ക്വാർക്ക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മുറേ ജൽമാനാണ് ഈ ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ എന്താണ് ഹാഡ്രോൺ ഇപ്പോൾ അടുത്ത കാലത്ത് വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് വായിച്ചിട്ടുണ്ടാകും ദൈവ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പദങ്ങൾ കുറേ ടെൻസ് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാഡ്രോൺ എന്ത് ചേർന്ന് കോർക്ക് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണമാണ് ഈ ഹാഡ്രോൺ എന്ന് പറയുന്നത് അതായത് ദ്രവ്യത്തിന് പിണ്ഡം എന്ന് പറയുന്ന ഗുണം നൽകുന്ന കണമാണ് ഹിക്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവകണം എന്ന് പറയുന്നത് അതായത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ വെച്ച് നടത്തുന്ന പരീക്ഷണത്തിലുള്ള കണമാണ് ഈ ദൈവകണം അല്ലെങ്കിൽ ഹിക്സ് ബോസോൺ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ട വാർത്തകളാണ് അല്ലേ അപ്പോൾ കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ ദ്രവ്യത്തിന് പിണ്ഡം എന്ന് ഗുണം നൽകുന്ന കണം ഏതാണ് ദൈവകണം അല്ലെങ്കിൽ ഹിക്സ് ബോസോൺ ഇനി ഈ ദൈവകണം അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്നുള്ള വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ലിയോൺ ലിഡർമാൻ ആണ് ആരാണ് ലിയോൺ ലിഡർമാൻ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ലിയോൺ ലിഡർമാൻ ഓക്കെ അല്ലേ അതുപോലെ ഹിക്സ് ബോസോൺ ആ പേരിൽ തന്നെയുണ്ട് ഈ ഹിക്സ് ബോസോണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് പീറ്റർ ഹിക്സും സത്യേന്ദ്രനാഥ ബോസും ആരൊക്കെയാണ് പീറ്റർ ഹിക്സും സത്യേന്ദ്രനാഥ ബോസും അപ്പോ ഇത്രയുമാണ് ദ്രവ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് അപ്പം മൊത്തം ഏഴ് അവസ്ഥകൾ നമ്മൾ പറഞ്ഞു ഇനി എന്താണ് ഈ എന്താണ് പി എസ് സി പരീക്ഷയിൽ ഇങ്ങനെ പോകും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ അവസ്ഥകളിങ് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇപ്പം ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു പുതിയ രണ്ട് എന്താണ് അവസ്ഥകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും അപ്പോൾ ഇനി അടുത്ത ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ അടുത്ത ഘട്ടം പ്രിലിമിനറി ആകുമ്പോൾ ഈ ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയും കൂടി എന്തു ചെയ്യും ഇതാ ഇതിന് താഴെയായിട്ട് ഉൾപ്പെടുത്തേണ്ടി വരും ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ച് പരീക്ഷ എഴുതി ജോലി മേടിക്കാൻ നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്